ആൾക്കാരെല്ലാം പടം കണ്ടാണെങ്കിൽ 100 കോടി സമയമായിട്ടില്ല അതിന്റെ. 100 കോടി ആയിട്ട് ഞാൻ വരും, ഇപ്പഴല്ല, കുറച്ചു ദിവസം കഴിയട്ടെ, കുറച്ചും കൂടെ കഴിയട്ടെ. ഒരു തമിഴിൽ ഇനി ഒരു സിനിമ റിലീസ് ആവാറുണ്ട്, മലയാളത്തിലും സിനിമകൾ വരുന്നുണ്ട്. അപ്പോ ഇത്രയും കാലം കൂടുന്നതിലും സപ്പോർട്ട് ചെയ്തതിലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. എല്ലാ വേദിയിലും പറയുന്ന പോലെ പിന്നെ ഓരോ സംരംഭവും ഓരോരുത്തരുടെയും സ്വപ്നമാണ് അല്ലെ, നമ്മളെല്ലാവരും സ്വപ്നങ്ങൾ എത്തുന്ന ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിന് പിന്നിലും കുറേ ആഡ്വർക്ക് ഉണ്ട്. ഇപ്പോൾ ആപ്പിൾ സ്റ്റോർ ആയിക്കോട്ടെ, ഓട്ടോമൻ ആയിക്കോട്ടെ, ഒരുപാട് വലിയ 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 ബിസിനസ് ആയിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം, ആൻഡ് വിളിച്ചതിൽ ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക, പ്രൊജക്ട്സ് വരുന്നുണ്ട്, അനുഗ്രഹിക്കാം. താങ്ക് യു. ഓക്കെ, രണ്ടുപേർക്കും നിങ്ങളെ വലിയൊരു പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു വലിയ കൈയടി പാസാക്കൂ പ്ലീസ്. ഓക്കെ, അപ്പാനി സാർ ഒരു റിക്വസ്റ്റ് ഉണ്ട്. പാട്ടൊന്നല്ല, പാട്ടൊന്നല്ല, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും റെപ്രസെന്റ് ചെയ്തിട്ട്, അതായത് അങ്കമാലിയുടെ ഏരിയസിലെ ഒരു റോക്കിംഗ് ക്യാരക്ടർ ആയിരുന്നു അല്ലേ, ഞങ്ങളെല്ലാവരെയും എന്താ റോമാൻസ് പുളകിതരാക്കിയ ക്യാരക്ടർ ആയിരുന്നു. ഓക്കെ, ആ അങ്കമാലിയുടെ ഡയറിയിലെ റോക്കിംഗ് ആയിട്ടുള്ള ഒരാളാകാൻ പറ്റും, അതായത് രണ്ട് ഡയലോഗ് കലിപ്പില്. അല്ല, ഇവര് എല്ലാരും എന്നെ കഴിഞ്ഞ 6 വർഷമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ഇവർക്ക് എല്ലാവർക്കും ആ ഡയലോഗ്സ് ഒക്കെ കറക്റ്റ് അറിയാൻ തോന്നുന്നു. അത് പറയാൻ പറഞ്ഞാൽ ഞാൻ പറയും, അത് ഒരു മാറ്റമില്ല പറയാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, ഈ നമ്മളിപ്പോൾ ചെയ്ത ക്യാരക്ടറിൻ്റെ ഡയലോഗ്സ് നമ്മൾ ഓരോ വേദികളിൽ ചെല്ലുമ്പോൾ പറയാൻ പറയുമ്പം സത്യം പറഞ്ഞ ഒരുപാട് വലിയ സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അത് എനിക്ക് വലിയൊരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അത്രയും നിങ്ങൾ എന്നെ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് അത് വീണ്ടും വീണ്ടും ആ ഡയലോഗ്സ് ഒക്കെ പറയാൻ പറയുന്നത്. പറയാം, കൊച്ചറങ്ങ നീല കണ്ട, ഇതാണ് തോട്ട, നീല കണ്ടിട്ടുണ്ടാവില്ല. നീ ഇവിടെ ഹോൾസെയിലും ചെയ്യൂല, റീറ്റെയിലും ചെയ്യൂല, ഒരു മറ്റതും ചെയ്യൂല, മനസ്സിലാക്കണം. താങ്ക് യു, താങ്ക് യു. ഓക്കെ, നിങ്ങളോട് വളരെ വലിയൊരു സ്നേഹം കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം ചെയ്തത്. അശ്വിന് ഒരു പാട്ട് പാടോ പ്ലീസ്. രണ്ടുപേരും പുള്ളിക്കാരൻ ഇത്ര റോക്കിംഗ് ആയിട്ടുള്ള ഒരു ഡയലോഗ് പറഞ്ഞില്ലേ, പിടിച്ചു നിൽക്കണ്ടേ? സത്യമായിട്ട് എനിക്ക് പാട്ട് പാടാൻ അറിയാൻ പാടില്ല, സീരിയസ് ആയിട്ട് ഇല്ല. പാട്ട് പാടി എന്നെ മാറ്റിക്കുന്നതാണ് ഉദ്ദേശം, അല്ലെങ്കിൽ ഇവരെല്ലാവരും എന്നെ നല്ല രീതിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഒരു ഞാൻ എല്ലാ വേദിയിലും പാടാറുള്ള എനിക്കറിയാവുന്ന ഒരേ ഒരു പാട്ട് ഞാൻ പാടാം. എന്റെ കണ്ണിനക്കായ സ്വപ്നങ്ങൾ കാണേണ്ട, കണ്ടു നിൽക്കേണ്ട, ആരാണ് എനിക്കെന്നാരോടും ചൊല്ലേണ്ട, കഥ പറയേണ്ട, പാട്ടു കേൾക്കേണ്ട, നീ കൂടെ പാടേണ്ട, നീ കൂടെ ആടേണ്ട, നീ. താങ്ക് യു. ഓക്കെ, ഈ ഒരു പാട്ടിന് ഒരു വലിയ കൈയടി കൊടുക്കൂ. ഓക്കെ, രണ്ടുപേരോടും വളരെയധികം ബഹുമാനത്തോടെ വളരെയധികം സന്തോഷത്തോടെ ഞങ്ങളുടെ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്യാൻ വന്നതിനും ഞങ്ങളോടുകൂടി ഇത്രയും സഹകരിച്ചതിനും ഞങ്ങളോട്, അതായത് ഞങ്ങൾ ഇത്രയധികം സ്നേഹിക്കുന്നതിനും ഒരുപാട് വലിയ നന്ദി അറിയിക്കുകയാണ്. രണ്ടുപേരും ഇനിയും വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യുന്നു. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. താങ്ക് യു.